ഓക്കെ പിന്നെ അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക അതുപോലെ തന്നെ ആയിട്ടുള്ള കറക്ഷൻസ് കൊണ്ടുവരാൻ ഈ ഫീഡ്ബാക്കിന് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പഠിച്ചു വെക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവണമെന്നില്ല നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ആയിട്ട് ചില ആൾക്കാർ തെറ്റി പറയാറുള്ള കാര്യങ്ങളാണ് ഈ ഐ ഹാസ് അല്ലെങ്കിൽ അപ്പോൾ വാസ്റ്റ് വെയർ ഹാസ് ഹാ ഒക്കെ എവിടെയാണോ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഒരു തട്ടിക്കൂട്ടി ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അതുകൊണ്ടേ ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ എന്ത് ലാംഗ്വേജ് പഠിച്ചാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും എപ്പോഴും നമ്മൾ നമ്മളതിൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രസ് വരുന്നുണ്ടോ എന്തൊക്കെ ചേഞ്ചസാണ് നമ്മളിനി വരുത്തേണ്ടത് എന്തൊക്കെ കറക്ഷൻസ് നമ്മളിനി കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ബെറ്റർ സെൽഫ് ആകാം എന്ന് മനസ്സിലാക്കിയാൽ ദാറ്റ് വുഡ് ബി അ ഗ്രേറ്റ് ഹെൽപ്പ് അത് ആക്ച്വലി നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു പാസ്റ്റ് ലേണിങ്ങിൽ നിന്നും ഇപ്പോഴത്തെ പ്രസൻറ്റ് ലേണിങ്ങിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ഗ്രേറ്റർ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് സ്റ്റേ മോട്ടിവേറ്റഡ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ ചിലപ്പോൾ ഒരു ഭാഷ പഠിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഡേ ടു ഡേ കോൺവെർസേഷനിൽ ഉപയോഗിക്കാത്ത സ്കൂളിലുള്ള സബ്ജക്റ്റ് മാത്രമായിട്ട് പഠിച്ച ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് അപ്പോൾ ആ ഒരു ഭാഷ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പം അത് കുറച്ചും കൂടി ഡിഫറെൻറ്റ് യൂസേജ് ആണല്ലേ മറ്റേ നമ്മൾ ജസ്റ്റ് എക്സാമിന് വേണ്ടി എന്തൊക്കെയോ പഠിക്കുന്നു പരീക്ഷ ഒക്കെ എഴുതുന്നു അതിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒബ്വിയസ്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേ ടു ഡേ കോൺവെർസേഷൻ അല്ലെങ്കിൽ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒബ്വ്യസ്ലി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും ചിലപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മൾ ആദ്യം ഭയങ്കര മോട്ടിവേറ്റഡായിട്ട് ക്ലാസ്സിൽ കയറി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ പകുതിക്ക് വെച്ചിടാം അല്ലെങ്കിൽ ഇനി പിന്നെ എപ്പോഴെങ്കിലും തുടങ്ങാം അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യരുത് നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാലും അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മുടെ മാക്സിമം എഫേർട്ടിടുക നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ മാക്സിമം എഫേർട്ടിട്ട് കംപ്ലീറ്റ്ലി മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതെന്തായാലും പോസിറ്റീവ് റിസൾട്ട് റിസൾട്ടാണെന്ന് നമുക്ക് തരാം അപ്പോൾ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജും ഇംഗ്ലീഷ് എന്തോ വലിയ റോക്കറ്റ് സയൻസ് ആണെന്ന് കരുതാതെ ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് ആ ഒരു മൈൻഡിൽ കൺസിഡർ ചെയ്ത് പഠിച്ചാൽ ഇറ്റ് വുഡ് ബി മച്ച് ഈസി സോ അതിന് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഇംഗ്ലീഷ് കെയർ ആണ് താങ്ക്